മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം ആവശ്യപ്പെടുന്നു പുറത്തു പോകൂ പിണറായി എന്ന മുദ്രാവാക്യവുമായി ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ കറൻസി ബാഗ് ചലഞ്ച് എന്ന് പേരിട്ട പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം ആവശ്യപ്പെടുന്നു പുറത്തു പോകൂ പിണറായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധ കറൻസി ബാഗ് ചലഞ്ച് നടത്തിയത്. ചേലക്കര സെന്ററിൽ നടന്ന വേറിട്ട പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഞ്ചരിക്കുന്ന എല്ലാ റോഡുകളും അടച്ച് പൊതുജനങ്ങളെ വരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയനെ ഒരു ദിവസം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന സന്ദേശമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ആ പ്രതിഷേധത്തിൽ അണിചേരുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകൾ കൊണ്ട്, ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട്, അഴിമതി കൊണ്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ സഹോദരിമാരാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ സർക്കാരിന് 99 സീറ്റ് കിട്ടി എന്നുള്ള അഹന്തയിൽ ഈ രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട്, ഈ രാജ്യത്തിൻ്റെ സുരക്ഷിത വരെ അപകടത്തിലാക്കിക്കൊണ്ട് കള്ളക്കടത്തും ഡോളർ കടത്തും സ്വർണ്ണക്കടത്തുമായി പിണറായി ഗവൺമെൻറ് ഇന്ന് ഈ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് ഒരു ബാധ്യതയായി വന്നിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി നിർമ്മല പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മായ ഉദയൻ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ രാജലക്ഷ്മി, പാറുക്കുട്ടി, രാധാമണി, രാധാ വള്ളത്തോൾ, ജയശ്രീ തിരുവില്ലാമല, മാലിനി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ഷാജി, കിള്ളിമംഗലം ബാങ്ക് പ്രസിഡന്റ് ശിവദാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.